ഹലോ ഫ്രണ്ട്സ്, മിക്കു റോഗ്നാസ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള എക്സ്പ്രസ്സിലാണെങ്കിൽ ഡിസേബിൾ കോച്ചിൽ കൊല്ലം വരെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ ചെന്നൈ സെൻട്രലാണ്. ഇത് വന്നിട്ട് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. കേരള എക്സ്പ്രസിൻ്റെ നമ്പർ വന്നിട്ട് 1262526 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസേബിൾഡ് കോച്ച്. അപ്പോൾ ഡിസേബിൾ കോച്ചിൽ വന്നിട്ട് ഡിസേബിൾഡ് ആൾക്കാരെ, എലിജിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും നമ്മുടെ ഡിസേബിൾ കോച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കയറി വരുന്ന സമയത്തിന് മുകളിൽ ഒരു ക്യാമറ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലൊരു ക്യാമറ ഉണ്ട്. അതുകൂടാതെ തന്നെ മുകളിൽ ഇരിക്കാം, ഇപ്പുറത്തെ സൈഡിലും ഇരിക്കാം, കിടക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡിസേബിൾഡ് കോച്ച്. ബാത്റൂമിൻ്റെ ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ബാത്റൂമിൻ്റെ ഫെസിലിറ്റി ഉണ്ടോ, നല്ല കിടിലം ഒരു യൂറോപ്യൻ ക്ലോസറ്റ് സംഭവം അവൈലബിളാണ്. അതുകൂടാതെ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റിനുണ്ട്, ഇപ്പുറത്തെ സൈഡ് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡ് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ സംഭവത്തിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. സംഭവം അതിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിന് പകരം ചെറിയൊരു കപ്പ് വെച്ചിട്ടുണ്ട്. വലിയ ഒരു മിററും ഇവിടെ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഓട്ടെ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്, വെള്ളവും സംഭവവും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കിടുക്കാച്ചി ഒരു യാത്രയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പുറത്തെ സൈഡിലും ഒരു ക്യാമറ അവൈലബിളാണ്. നമുക്ക് ഡീറ്റെയിൽസൊക്കെ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസേബിൾ കോച്ചിൽ യാത്ര ചെയ്യേണ്ടത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, എലിജിബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റും ടിക്കറ്റും എലിജിബിൾ ഉള്ള ആൾക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. 12:20 ട്രെയിനിൻ്റെ സമയം. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, സമയം ആവാറായിട്ടുണ്ട്. ഡിസേബിൾ കോച്ചിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു ഐ കാർഡ് മസ്റ്റായിട്ടും വേണം. അതിൽ വാലിഡിറ്റി ഉണ്ട്, 27 വരെ വാലിഡിറ്റി ഉണ്ട്. ഡിസേബിൾ ടിക്കറ്റ് പൊതുവെ 2% റിസർവേഷൻ മിക്ക കമ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ട്. ജനശതാബ്ദിയിലൊന്നും മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ജനശതാബ്ദിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 വർഷമായിട്ടുണ്ട് ഡിസേബിൾ ടിക്കറ്റിൻ്റെ കൺസെഷൻ. അപ്പോൾ ഓരോ സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസ്സിൻ്റെയും സൂപ്പർ എക്സ്പ്രസ്സിൻ്റെയും ട്രെയിനിൻ്റെ ആ ഒരു സീറ്റ് അവൈലബിലിറ്റിയും അതിൻ്റെ വീക്ക്ലി വൺസ് അങ്ങനെ മന്ത്ലി ഒക്കെ ഓടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൺസെഷൻ വരുന്നത്. യൂഷ്വലി ഒരു നോർമലായിട്ടുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനിലാണെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 75% കൺസെഷൻ ഉണ്ട്. കൂടെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ 50% കൺസെഷൻ ഉണ്ട്. പിന്നെ അതൊന്നും സൂപ്പർ ഫാസ്റ്റിനും ജനശതാബ്ദി പോലെയുള്ള ട്രെയിനിലാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ്, അതായത് റിസർവേഷൻ ചെയ്യേണ്ട ടിക്കറ്റിൻ്റെ ആ ഒരു റേറ്റ് കൊടുക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് വേരി ചെയ്തിരിക്കും. അതുപോലെ തന്നെ സ്റ്റീം എഞ്ചിൻ പോലെയുള്ള സ്പെഷ്യൽ ട്രെയിനിനൊന്നും റിസർവേഷൻ ഇല്ല. ഓക്കെ, ഇനി അടുത്ത് കേരള എക്സ്പ്രസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കേരള എക്സ്പ്രസ്സിൽ ഇപ്പോൾ കോവിഡിന് മുമ്പ് വരെയാണെങ്കിൽ കേരള എക്സ്പ്രസ്സിന് നമ്മൾ സാധാരണയായിട്ട് ഡിസേബിൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല എങ്കിലും കേരള എക്സ്പ്രസ്സിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാം. ഒന്നെങ്കിൽ ബുക്ക് ചെയ്ത് സിറ്റിംഗ് ആയിട്ട് പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസേബിൾ കോച്ചിൽ നമ്മൾ സീസൺ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ, ഒന്നെങ്കിൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ സീസൺ ടിക്കറ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് പോകാൻ പറ്റും, ഇല്ല നോർമലായിട്ടുള്ള എക്സ്പ്രസ്സിൻ്റെ സീസൺ ടിക്കറ്റ് ആണ് എടുക്കണമെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ഒരു ടിക്കറ്റ് കൊല്ലം വരെയാണെങ്കിൽ, ട്രിവാൻഡ്രം ടു കൊല്ലം വരെയാണെങ്കിൽ 15 രൂപ. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഡിസേബിൾ കോച്ചിലിരുന്ന് പോകാവുന്നതാണ്. ഓക്കെ, ഡിസേബിൾഡ് കോച്ചിലാണെങ്കിൽ ഡിസേബിൾഡ് അല്ലാത്ത, അതായത് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ കറക്റ്റായിട്ട് പ്രോപ്പർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ വരെ ഫൈനുണ്ട്. അറ്റ് പ്രസൻറ്റ് വരയ്ക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ സാധാ നോർമൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാലും അവർക്ക് ഡിസേബിൾ കോച്ചിൽ യാത്ര ചെയ്യാൻ നിയമം അനുശാസിക്കുന്നില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിൻ മൂവ് ആയിട്ടുണ്ട്. 1:15 സമയത്താണ് കൊല്ലത്തെത്തുന്നത്. ഇവിടെ ഒരു എൻജിൻ കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പൊതുവെ ട്രിവാൻഡ്രത്തു നിന്ന് എടുക്കുന്ന കേരള എക്സ്പ്രസ് കിടക്കുന്നത്. ഓ, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു തരാം. ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരൊക്കെ കയറും അവസാന നിമിഷം. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ഫ്രണ്ട്സ്. വളരെ സ്ലോവിലാണ് വണ്ടി സംഭവം മൂവ് ആവുന്നത്. ഏകദേശം 5 പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൂടാതെ തന്നെ അപ്പുറ സൈഡിൽ ഒരു 5 പ്ലാറ്റ്ഫോമിലുണ്ട്. അത് പൊതുവേ മെയിൻ്റനൻസിനും മറ്റു കാര്യത്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്.
പൊതുവെ ട്രിവാൻഡ്രത്തോട്ട് യാത്ര ചെയ്യുന്ന ട്രെയിനുകളൊക്കെ ആണെങ്കിൽ പൊതുവെ വളരെ സ്ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുവേളി ആ ഒരു സ്റ്റേഷൻ എത്തുന്നതിന് ശേഷം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട്, അതായത് രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു KSRTC പൊതുവെ. രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ ഈ ഒരു രാഷ്ട്രീയ സ്വാധീനത്താലാണ് പൊതുവെ സ്പീഡ് കുറയുന്നത്. അതായത് ഇഷ്ടംപോലെ സ്റ്റോപ്പുകൾ, അനാവശ്യമായിട്ട് ലോക്കൽ സർവീസുകൾ പോകേണ്ട സ്റ്റോപ്പുകൾ വരെ അനാവശ്യമായിട്ടുള്ള സംഭവം അങ്ങനെ വരുന്നതിൻ്റെ പേരിലാണെങ്കിൽ യാത്ര വളരെയധികം ദുഷ്കരമാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പുകൾ വളരെ സ്പീഡിൽ, അതായത് 80 കിലോമീറ്റർ മിനിമം സ്പീഡ് എന്നുള്ളത്, ഇനി അത് 100 കിലോമീറ്റർ മിനിമം സ്പീഡിലേക്ക് പോകാനും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സ്റ്റോപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കോഴിക്കോട് അല്ല കോട്ടയം മുതൽ എറണാകുളം വരെയുള്ള ഒരു ഡബിൾ ലൈൻ വന്നതിൻ്റെ പേരിലാണെങ്കിൽ വന്നതിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ട്രെയിനോടനുബന്ധിച്ചിട്ട് സിഗ്നലിൻ്റെ കുറച്ച് അപ്�േഷൻ വരുന്നതിൻ്റെ പേരിലാണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. PNG സ്റ്റേഷനാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ VSSC കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് സംഭവം മൂവ് ചെയ്യുന്നത്. കൊച്ചുവേളി സ്റ്റേഷൻ, കൊച്ചുവേളി സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മിക്ക ട്രെയിനുകളും കൊണ്ട് പാർക്ക് ചെയ്യുന്നത് കൊച്ചുവേളി സ്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ അല്ലേ ദീർഘദൂര യാത്രകളൊക്കെ കൊച്ചുവേളി ട്രെയിനിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം പാസഞ്ചേഴ്സിന് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് ഏർപ്പെടാറുണ്ട്. ഇവിടെ ബസ്സിൻ്റെ സൗകര്യം വളരെയധികം കുറവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ വർക്കല റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് എത്തിയിട്ടുള്ളത്. ഇനി കാണിച്ചു തരാം വർക്കല. ഓക്കെ, വർക്കല റെയിൽവേ സ്റ്റേഷനിലെ വിശേഷങ്ങളാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെയുള്ള വിശേഷങ്ങളാണ്. ഡിസേബിൾഡ് കോച്ചിലുള്ള ഒരു യാത്രയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, വർക്കല റെയിൽവേ സ്റ്റേഷൻ, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലായിട്ട് 4 പ്ലാറ്റ്ഫോംസുകളാണ് ഉള്ളത്. വർക്കല റെയിൽവേ സ്റ്റേഷൻ പൊതുവെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് റീസെൻ്റായിട്ട് തന്നെ കുറേ റിനോവേഷൻ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് അതിൻ്റെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ കുറച്ച് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഫൂട്ട് ഓവർ ബ്രിഡ്ജും വേണം, അതോടൊപ്പം തന്നെ ലിഫ്റ്റിൻ്റെ സംവിധാനം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവെ വിദേശികൾ വരുന്നതാണ്, പൊതുവെ വിദേശികൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വർക്കല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പോലീസ് കൗണ്ടർ മിൽമയുടെ ചെറിയൊരു ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ പറ്റും. കേരള വിസിറ്റേഴ്സ് എൻ്റെ ടൂറിസം മേഖലയായിട്ടുള്ള ചെറിയൊരു ഔട്ട്ലെറ്റ് കാണാൻ പറ്റും. റിലേ റൂം, ബാറ്ററി റൂം, സീനിയർ സെക്ഷൻ, എൻജിനീയർ റൂം, ഇവിടെ രണ്ട് സായിപ്പന്മാർ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനാണ് ഫ്രണ്ട്സ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് റെയിൽവേ പോലീസിൻ്റെയോ അല്ലെങ്കിൽ റെയിൽവേ അധികാരികളുടെയോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ 182 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കണക്ട് ചെയ്തുതരും. പൊതുവെ കസ്റ്റമർ കെയർ നമ്പറാണ്. അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഡിസേബിൾ കോച്ചിലാണെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളായിരിക്കണം, പാസ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ.
ഒരു കാരണവശാലും തന്നെ റെയിൽവേ പോലീസായാലും ശരി, റെയിൽവേ സ്റ്റാഫായാലും ശരി, അതുകൂടാതെ എന്ത് തരം പൊളിറ്റീഷ്യനായാലും ശരി, ഏത് തരം സ്റ്റാഫായാലും ശരി, ഡിസേബിൾഡ് കോച്ചിലാണെങ്കിൽ ഡിസേബിൾഡ് അല്ലാത്ത പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്ത യാതൊരുവിധ യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ നിയമം അനുശാസിക്കുന്നില്ല. അത് പണിഷബിൾ ഓഫൻസും കൂടെയാണ്. 12:20 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് കേരള എക്സ്പ്രസ് ട്രിവാൻഡ്രത്തു നിന്ന്. ഇപ്പോൾ കറക്റ്റായിട്ട് 1:20 സമയത്താണെങ്കിൽ നമ്മുടെ കൊല്ലം എത്തിയിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റർ മുമ്പ് തന്നെ ഒരു വലിയ ഒരു സെമി സർക്കിളിലുള്ള ഒരു കർവുണ്ട്. അതുകൊണ്ട് വളരെ സ്ലോവിലായിരിക്കും ആ ഒരു റൂട്ട് പോകുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ആ ഒരു കർവ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി വളഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ കണ്ട കർവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ റെയിൽവേ സ്റ്റേഷൻ വളരെ ആ ഒരു ട്രാക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈനിൽ വന്നിട്ട് ഡബിളായിട്ടുള്ള ഒരു ഇത് കാണും, ഡബിളായിട്ടുള്ള ട്രാക്ക് കാണും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വളവിൽ പോകുന്നതിൻ്റെ പേരിൽ ട്രെയിൻ ഒന്ന് ബാലൻസിങ് ഗ്രിപ്പിങ്ങിന് വേണ്ടിയാണ് സംഭവം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ കേരള എക്സ്പ്രസ്സിൽ ഡിസേബിൾ കോച്ചിലുള്ള ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോ നേരെ കാണുന്ന ബിൽഡിങ്ങെല്ലാം വന്നിട്ട് സർക്കാർ വക കെട്ടിടങ്ങളാണ്. ഈ സൈഡിലുള്ള ആൾക്കാരൊക്കെ റിക്കവറി ചെയ്തിട്ട് അതിലോട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. എന്താകും എന്നുള്ള കേസൊന്നും അറിയത്തില്ല. ഈ സ്ഥലം ഏറ്റെടുപ്പലും ഏറ്റെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് എന്താ കണ്ടല്ലോ, ആ ഒരു ട്രാക്കിൻ്റെ ആ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈനാണ്. ഇത് വന്നിട്ട് ഒരു സിഗ്നലാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് 12:20 സ്റ്റാർട്ട് ചെയ്ത കേരള എക്സ്പ്രസ് 1:20 സമയത്താണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഇതുപോലുള്ള ഒരു വലിയൊരു കർവുണ്ട്. അപ്പോൾ ആ ഒരു കർവിൽ കൂടെ വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൊല്ലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ കൊല്ലത്താണ് സംഭവം വർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ കൊല്ലത്തോട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊല്ലം വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. വലിയ പ്ലാറ്റ്ഫോമാണ്, നീളം കൂടിയ പ്ലാറ്റ്ഫോമാണ്. എന്നതിലുപരി ഇഷ്ടംപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളതിനെക്കാട്ടും ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസുകൾ ഇവിടെ ഉണ്ട് എന്ന് വേണം പറയാം. 5 പ്ലാറ്റ്ഫോമുകളിലും സംഭവം ട്രെയിനുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ നിന്ന് സംഭവം കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് മിക്ക ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നേരെ കാണുന്നതാണ് പുതിയൊരു ഗേറ്റ്, റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു ഗേറ്റും അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡും കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ടാകും. കോവിഡിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു ടിക്കറ്റ് കൗണ്ടറായിരുന്നു, പക്ഷേ അതിപ്പോൾ റണ്ണിങ് അല്ല. അത് എന്താണെന്നുള്ള ഒരു പിടുത്തമില്ല. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗായ്സ്. 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ സംഭവം നിർത്തുന്നത്. ഇപ്പോൾ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ജസ്റ്റ് തിരക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു GTR സംഭവം വരുന്നുണ്ട്. ഇവിടേക്കാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. നോർത്ത് ഇന്ത്യയിലോട്ട് ഡൽഹിയിലോട്ട് പോകേണ്ട യാത്രക്കാരാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ എൻജിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസേബിൾ കോച്ചിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് അതേ അത്രയും ദൂരം നമ്മൾ നടക്കേണ്ടി വരും. കാറ്ററിംഗ് സ്റ്റാർ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ട്രെയിനിലുള്ള ഒരു പ്ലാറ്റ്ഫോംസും ട്രെയിനിലുള്ള ബോഗീസും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേരള എക്സ്പ്രസ്സിലെ കൊല്ലം വരെയുള്ള ഡിസേബിൾ കോച്ചിലെ ഒരു യാത്രയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ 1-ഡേ സീരീസും ചെന്നൈ മധുരയിനി ഊട്ടി സീരീസ് വരാൻ പോകുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ മറക്കാതെ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.